ബെൽജിയത്തിലെ ബ്രൂഷ് എന്ന് പറയുന്ന ഒരു ചരിത്ര നഗരത്തിലൂടെ സഞ്ചാരം തുടരുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരം ബ്രൂഷിലെത്തിയതാണ്. ഇന്നലെ വൈകുന്നേരത്തെ അത്ഭുതകരമായ കാഴ്ചകളൊക്കെ കണ്ടു, ഗംഭീരമായ അത്താഴമൊക്കെ ആസ്വദിച്ചു. മാർട്ടിൻ ബ്രൂഷ് ഹോട്ടലിലായിരുന്നു താമസം. രാവിലെ ബ്രൂഷിലെ കനാലുകളിലൂടെ ഒരു ദീർഘയാത്ര നടത്തി. അതിനുശേഷം ഉച്ചയോടുകൂടി ഞങ്ങൾ ബ്രൂഷിനോട് യാത്ര പറയുകയാണ്. ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഞാനും ബ്ലേസും ജോണിയും ഒരു കാറിൽ ആന്റ്വെർപ്പ് എന്ന് പറയുന്ന ഇവരുടെ വാണിജ്യ നഗരത്തിലേക്ക് പോവുകയാണ്. ബെൽജിയത്തിൻ്റെ വാണിജ്യ നഗരം. ഇന്ത്യക്ക് ബോംബെ എന്താണോ അതാണ് ആന്റ്വെർപ്പ് ബെൽജിയത്തിന്. ബെൽജിയത്തിൻ്റെ വാണിജ്യത്തിൻ്റെ തലസ്ഥാനം. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തുറമുഖം ആന്റ്വെർപ്പായിരുന്നു. ഏറ്റവും അധികം വാണിജ്യം കൈകാര്യം ചെയ്തിരുന്നത്, ഏറ്റവും അധികം കപ്പലുകൾ എടുത്തിരുന്നത്, ഏറ്റവും അധികം ചരക്ക് നീക്കം നടന്നിരുന്നത് ഒക്കെ ഈ ആന്റ്വെർപ്പ് എന്ന് പറയുന്ന നഗരത്തിലാണ്. ആന്റ്വെർപ്പ് നഗരം ബെൽജിയത്തിലെത്തുന്ന ഒരാളും കാണാതെ പോകാറില്ല. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ആന്റ്വെർപ്പിന്. ആന്റ്വെർപ്പാണ് ലോകത്തിലെ വജ്രവ്യാപാരത്തിൻ്റെ, ഡയമണ്ട് കച്ചവടത്തിൻ്റെ കേന്ദ്രസ്ഥാനം. ഏതാണ്ട് 1500-ലധികം സ്ഥാപനങ്ങൾ അവിടെ ഈ പറഞ്ഞ ഡയമണ്ട്സിൻ്റെ സെയിലും അതിൻ്റെ വാണിജ്യവുമായിട്ട് ഇടപെട്ട് നടക്കുന്നുണ്ട്. അത് നൂറ്റാണ്ടുകളായി ഈ ഡയമണ്ട് വാണിജ്യത്തിൻ്റെ ലോക തലസ്ഥാനം ആന്റ്വെർപ്പാണ്. അവിടെ ധാരാളം ഇന്ത്യക്കാർ ഇന്നുണ്ട്, പ്രത്യേകിച്ച് ഗുജറാത്തികൾ. അവരും ഈ പറഞ്ഞ ഡയമണ്ട്സിൻ്റെ വിപണനവുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ പോളിഷിങ്ങുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ അനുബന്ധമായ വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ധാരാളം ഇന്ത്യൻ ജ്വല്ലറികൾ അവിടെ ഈ ആന്റ്വെർപ്പിലുണ്ട്. ഒരു കാലത്ത് ബോംബെയിൽ നിന്ന് ആന്റ്വെർപ്പിലേക്ക് നേരിട്ട് ഫ്ലൈറ്റുകൾ പോലും ഉണ്ടായിരുന്നു. കാരണം ഗുജറാത്തിൽ നിന്ന് നിരന്തരം ആളുകൾ ഈ ആന്റ്വെർപ്പിലേക്കും തിരിച്ച് ബോംബെയിലേക്ക് യാത്ര ചെയ്യുന്നൊരു കാലമുണ്ടായിരുന്നു. ഇപ്പോഴും അതിന് കുറവൊന്നും വന്നിട്ടില്ലെങ്കിലും ഈ കോവിഡ് കാലത്ത് ചിലപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ ആന്റ്വെർപ്പ് നൂറ്റാണ്ടുകളായി ഇന്ത്യൻ സാന്നിധ്യമുള്ളൊരു നഗരമാണ്. അതുകൂടാതെ അവിടെ വലിയ പ്രബലമായ ഒരു ചൈനീസ് കമ്മ്യൂണിറ്റിയുമുണ്ട്. അപ്പോൾ ആന്റ്വെർപ്പ് തുറമുഖം ഇന്നും ലോകത്തിലെ ഒരു 10-ഓ 20-ാമത്തെ ഏറ്റവും വലിയ തുറമുഖങ്ങളിലൊന്നാണ്. കോളനികൾ ഉണ്ടായിരുന്ന കാലത്ത്, ലോകത്ത് യൂറോപ്യൻ രാജ്യങ്ങൾക്കെല്ലാം കോളനി ഉണ്ടായിരുന്ന കാലത്ത്, ഈ കോളനി രാജ്യങ്ങളിൽ നിന്നുള്ള പല വാണിജ്യ ഉൽപ്പന്നങ്ങളും യൂറോപ്പിലേക്ക് എത്തിയിരുന്നത്, സ്പെയിൻകാരുടെയും പോർച്ചുഗീൽകാരുടെയും ഒക്കെ പോലും ഉൽപ്പന്നങ്ങളും അവരുടെ കപ്പലുകളും എത്തിയിരുന്നത് ഈ ആന്റ്വെർപ്പ് തുറമുഖത്താണ്. അതായത് പോർച്ചുഗൽ അവരുടെ കോളനികളിൽ നിന്ന് കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ, അത് സമ്പത്താക്കുകയാണ്, പണമാക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് വിപണനം ചെയ്യാൻ കൊണ്ടുവരുന്നത് ആന്റ്വെർപ്പ് തുറമുഖത്താണ്. അപ്പോൾ ഈ ആന്റ്വെർപ്പ് തുറമുഖത്ത് എത്തുന്ന ചരക്കുകൾ യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാർ, വലിയ വ്യവസായികൾ അവിടെ എത്തി വില പറഞ്ഞ് വാങ്ങി, പണം കൊടുത്ത് വാങ്ങിക്കൊണ്ട് കനാലുകളിലൂടെ അല്ലെങ്കിൽ കുതിരവണ്ടികളിൽ അല്ലെങ്കിൽ കപ്പലുകളിൽ അവിടെ നിന്ന് മറ്റു നാടുകളിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. അപ്പം അങ്ങനെയാണ് യൂറോപ്പിൻ്റെ ഒരു വാണിജ്യ തലസ്ഥാനമായി ഒരു കാലത്ത് ആന്റ്വെർപ്പ് എന്ന് പറയുന്ന നഗരം പരിലസിച്ചത്, വളർന്നു വന്നത്. നമുക്ക് പലപ്പോഴും ഈ ആന്റ്വെർപ്പ് എന്ന പേര് പോലും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. നമ്മുടെ ഇന്ത്യയിൽ നിന്ന്, നമ്മുടെ കൊച്ചിയിൽ നിന്ന് പോലും കപ്പലിൽ കയറ്റിക്കൊണ്ടുപോയ പല ചരക്കും യൂറോപ്പിൽ ചെന്ന് അടുത്തത് ഈ ആന്റ്വെർപ്പ് തുറമുഖത്താണ്. അവിടെ നിന്നാണ് യൂറോപ്പിൻ്റെ പല ഭാഗത്തേക്കും അത് വിപണനം നടത്തിയത്. നമ്മുടെ സ്പൈസസ്, നമ്മുടെ മലഞ്ചരക്കുകളൊക്കെ പലതും കയറ്റിക്കൊണ്ടുപോയത് ഉത്തരേന്ത്യയിൽ നിന്നാണെങ്കിൽ പരുത്തി തുണി ഇങ്ങനെയുള്ള സാധനങ്ങൾ കയറ്റിക്കൊണ്ടുപോയത് ഒക്കെ ഈ ആന്റ്വെർപ്പിലേക്കാണ്. കൂടാതെ നമ്മുടെ നിരവധിയായ ഗുജറാത്തികൾ അവിടെ ഈ വജ്രവ്യാപാരത്തിൻ്റെ ഭാഗമായി മാറി. അപ്പോൾ അത്തരത്തിലുള്ളൊരു നഗരത്തിലേക്കാണ് ഇനി പോകുന്നത്. ഏകദേശം ഒരു 1.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ ആന്റ്വെർപ്പിലേക്ക്. പക്ഷേ ഞങ്ങൾ പോകുന്നത് അതും ഉൾനാടുകളിലൂടെ തന്നെ പോകാൻ തീരുമാനിച്ചു. വ്യത്യസ്തമായ കാഴ്ചകൾ കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്നുള്ളതാണ് ചിന്ത. ഇപ്പോൾ 12 മണി കഴിഞ്ഞു, ഒരു 2.5 കഴിയുമ്പോഴത്തേക്കെങ്കിലും ആന്റ്വെർപ്പിൽ എത്തണം, ഉൾനാടുകളിലൂടെ പോയാലും എന്നാണ് ഞങ്ങളുടെ പദ്ധതി. അങ്ങനെ ഈ ഇങ്ങോട്ട് ബ്രസൽസിൽ നിന്ന് ഈ ബ്രൂഷിലേക്ക് വന്നതുപോലെ തന്നെയുള്ള ഉൾ ഗ്രാമങ്ങൾ പിന്നിട്ട് യാത്രയാണ്. ഈ ഗ്രാമങ്ങൾക്കൊന്നും പറയത്തക്ക പ്രത്യേകതകളില്ല, പറയത്തക്ക വ്യത്യാസങ്ങളുമില്ല. നമ്മൾ നേരത്തെ കണ്ടതരം ഗ്രാമങ്ങൾ പോലെ തന്നെ. ഈ യൂറോപ്പിലെ ഗ്രാമങ്ങൾക്കെല്ലാം മിക്കവാറും, പ്രത്യേകിച്ച് ഇത്തരം പ്രദേശങ്ങൾ, ഈ പടിഞ്ഞാറ് യൂറോപ്പിൽ ഒരേ സ്വഭാവമാണ്. എന്നാൽ ആൽപ്സിൻ്റെ തീരങ്ങളിൽ, ആൽപ്സിൻ്റെ ഓരങ്ങളിലെ ഗ്രാമങ്ങൾ കുറേയും കൂടെ കാൽപ്പനികമാണ്, കുറേയും കൂടെ രസകരമാണ്. പുൽമേടുകളിലുള്ള വീടുകളും കന്നുകാലികൾ മേഞ്ഞ് നടക്കുന്ന പുൽമേടുകളും ഒക്കെയായിട്ട് ഗംഭീരമായ അനുഭവമാണ്. എന്നാൽ ഈ പടിഞ്ഞാറൻ യൂറോപ്പ് സത്യത്തിൽ വലിയ കാൽപ്പനിക ഭാവമൊന്നും ഇല്ലാത്ത ഗ്രാമങ്ങളാണ്. മനുഷ്യരെയും വഴി കാണില്ല, വലിയ ജീവിത കാഴ്ചകളൊന്നും കാണാനില്ല. വിജനമായി കിടക്കുന്ന ചെറിയ ചെറിയ പട്ടണങ്ങളും ചെറിയ ഗ്രാമങ്ങളും. അതൊക്കെ പിന്നിട്ട് പോകുമ്പം ധാരാളം വ്യവസായശാലകൾ കാണാം. പലയിടത്തും ഞങ്ങൾക്ക് വഴി തെറ്റി. ഈ ഗൂഗിൾ മാപ്പ് നോക്കിയാൽ പോകുന്നതെങ്കിലും ഇത് ഉൾനാടൻ വഴിയാണല്ലോ. ചിലത് ചെന്ന് ചില ഗ്രാമങ്ങളിൽ 2-3 തവണ ഞങ്ങൾ കറങ്ങണ്ടൊക്കെ വന്നിട്ടുണ്ട് ഒരേ വഴിയിലൂടെ തന്നെ. ചിലത് നമുക്കിതൊരു മെയിൻ റോഡ് തന്നെയാണോ എന്ന് സംശയം തോന്നുന്ന ചെറിയ ഇടവഴികളിലൂടെയൊക്കെ പോയി. ഇതൊക്കെയാണ് ഗൂഗിൾ കാണിച്ചു തന്നത്. ഏതായാലും
കുറേ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇത് ദിശ ഇത് തന്നെയാണെന്ന് മനസ്സിലായി. അങ്ങനെ പോകുമ്പോൾ കൃഷിയിടങ്ങളാണ് പലയിടത്തും, ഈ കൃഷിയിടങ്ങളിൽ ധാരാളം വിൻഡ്മില്ലുകൾ കാണാം. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് പോകുമ്പം നമ്മൾ ഒരു താഴേക്ക് ഇറങ്ങുകയാണ് റോഡ്, അതായത് ഒരു ടണലിലേക്ക് കയറി. ടണലിലേക്ക് കയറി നമ്മൾ പോകുന്നത് ഈ ഗെൻഡ് കനാൽ. ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, രണ്ട് എപ്പിസോഡ് മുമ്പ് പറഞ്ഞിരുന്നു, അവിടുത്തെ പ്രശസ്തമായ ഗെൻഡ് എന്ന് പറഞ്ഞ നഗരത്തിൽ നിന്ന് വലിയ കനാലുകൾ പുറപ്പെടുന്നുണ്ട്, ഗെൻഡിലൂടെ കനാൽ കടന്നു പോകുന്നുണ്ട്. അത്തരത്തിലെ ഒരു വലിയ നദിയേക്കാൾ വിസ്തൃതമായ ഒരു ഗെൻഡ് കനാലിൻ്റെ അടിയിൽ കൂടിയാണ് ഈ റോഡിപ്പോൾ കടന്നു പോകുന്നത്. അതായത് ഇത്തരം കനാൽ കടന്നു പോകുന്നിടത്തൊക്കെ ഒന്നെങ്കിൽ വളരെ ഉയരത്തിൽ കൂടി അല്ലാതെ പാലങ്ങൾ പണിയാൻ സമ്മതിക്കില്ല പണ്ടും ഇന്നും. കാരണം ഇത് വാണിജ്യത്തിന് വേണ്ടി പണിതിരിക്കുന്നതാണ്, ചരക്ക് നീക്കത്തിന് വേണ്ടി വലിയ ബാർജുകളും കപ്പലുകളും കടന്നു പോകേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ കുറുകെ പാലം പണിയുന്നതോടുകൂടി അതിൻ്റെ ഗതാഗതം തടസ്സപ്പെടും. നമ്മുടെ കുട്ടനാട്ടിലും നമ്മുടെ നദികളിലും ഒക്കെ എന്തിനേറെ കൊച്ചിയിൽ പോലും ഉയരം കുറഞ്ഞ പാലകൾ, ഗോശ്രീ പാലങ്ങൾ പോലുള്ള പാലങ്ങൾ പണിത് നമുക്കിതിനെ അതിൻ്റെ അപ്പുറത്തേക്ക് വലിയ വെസലുകൾക്കൊരിക്കലും പോകാൻ കഴിയാത്ത മട്ടിൽ അടച്ചു കളഞ്ഞു. അതായത് നമ്മളുടെ ദീർഘവീക്ഷണമില്ലായ്മയും അവരുടെ ദീർഘവീക്ഷണവും എന്താണെന്ന് തിരിച്ചറിയുന്ന ഇത്ര യാത്രകളിലാണ്. ഈ ഗെൻഡ് കനാലിൻ്റെ അടിയിൽ കൂടെ ക്രോസ് ചെയ്ത് നമ്മൾ അക്കരെ കയറി വീണ്ടും കുറേ ദൂരം കൂടി ഓടി നമ്മൾ ആന്തോർപ്പിനോട് അടുക്കുകയാണ്. നിരവധി വിൻഡ്മില്ലുകളും വ്യവസായശാലകളും ഒക്കെ ഉള്ള പ്രദേശങ്ങളൊക്കെ പിന്നിട്ട് ചെറിയ പട്ടണങ്ങളുടെ പ്രാന്തങ്ങളിലൂടെയൊക്കെ ഓടി നമ്മൾ ആന്തോർപ്പിനോട് അടുക്കുമ്പം മറ്റൊരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വനത്തിലേക്കാണ് കയറുന്നത്. അതായത് ആന്തോർപ്പ് പട്ടണത്തേക്ക് ഇനി അധികം ദൂരമില്ല എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ തന്നെ ഒരു വലിയ വനത്തിലേക്ക് കയറുന്നു. യൂറോപ്പിലെ പല നഗരങ്ങളിലും ഇങ്ങനെയാണ്, നഗരത്തിന് പുറത്ത് ഒരു വലിയൊരു ഗ്രീൻ ബെൽറ്റ് ഉണ്ടാക്കും, ഒരു വനപ്രദേശം സൃഷ്ടിക്കും. അതായത് ഈ വനത്തിൻ്റെ നടുക്കായിരിക്കും ഈ നഗരം രൂപപ്പെട്ടിരിക്കുന്നത്. ഈ നഗരത്തെ ചുറ്റി ഒരു ഗ്രീൻ ബെൽറ്റ് പോലെ ഒരു വനം സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ കുറേ ദൂരം നമ്മൾ ഈ വനത്തിലൂടെയാണ് ഓടുന്നത്. വീണ്ടും നമ്മൾ ചെന്ന് ഒരു ടണലിലേക്ക് കയറുന്നു. ഈ ടണൽ ഒരു നദിയുടെ അടിയിലേക്കാണ് ഇറങ്ങുന്നത്. ഷെൽറ്റ് എന്ന് പറയുന്നൊരു നദിയാണ്. ഈ ഷെൽറ്റ് നദിയുടെ തീരത്താണ് ആന്തോർപ്പ് നഗരം തന്നെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഷെൽറ്റ് നദിയുടെ അടിയിലേക്ക് ഇറങ്ങി നമ്മൾ ഏതാണ്ട് ഒരു കിലോമീറ്ററിലധികം ഈ ടണലിനകത്തൂടെയാണ് പോകുന്നത്. ഈ ടണൽ 1950s പണിതതാണ്. പക്ഷേ അന്നും പണിയുമ്പോൾ ഇതിൽ വാഹനങ്ങൾക്ക് പോകുന്ന ഒരു ട്രാക്കിന് പുറമെ സൈക്കിൾ യാത്രക്കാർക്ക് പോകാൻ വേണ്ടി ഒരു ട്രാക്ക് കൂടെ പണിത് വെച്ചിട്ടുണ്ടെന്ന് ഓർക്കണം. ഈ ഒരു കിലോമീറ്റർ ഈ നദിക്കടിയിലൂടെ ഓടി നമ്മൾ വീണ്ടും കയറി ചെല്ലുന്നത് ഈ ആന്തോർപ്പ് പട്ടണത്തിൻ്റെ ഹൃദയത്തിലേക്കാണ്. അതായത് ഈ നദിയുടെ തീരത്ത് വളർന്നു വന്ന, ഈ നദിയിലെ തുറമുഖത്തിൽ വളർന്നു വന്ന, ഒരു തുറമുഖത്തിൻ്റെ ബലത്തിൽ വളർന്നു വന്നൊരു നഗരമാണ് ആന്തോർപ്പ്. ഷെൽറ്റ് നദിയുടെ തീരത്ത് തന്നെ നഗരത്തിൻ്റെ നഗരഹൃദയം നമുക്ക് കാണാം. അവിടുത്തെ ഒരു പ്രൊമനേഡിനോട് ചേർന്നുള്ള നദീതീരത്തൂടെ പോകുന്ന ഒരു റോഡിൻ്റെ വശത്ത് പാർക്ക് ചെയ്യാൻ ഭാഗ്യവശാൽ സ്ഥലം കിട്ടി, വണ്ടി അവിടെ പാർക്ക് ചെയ്തു. ഈ റോഡിൻ്റെ ഒരു വശത്ത് നദിയാണ്. ആ നദിക്കും റോഡിനും ഇടയിൽ ഒരു പ്രൊമനേഡുണ്ട്. അതായത് ഉയർത്തിക്കെട്ടി ആളുകൾക്ക് നടക്കാനും വിശ്രമിക്കാനും വൈകുന്നേരം കാറ്റ് കൊള്ളാനും വന്നിരിക്കുന്ന ഒരു സ്ഥലം. അതിൻ്റെ ഒരു ഭാഗം ക്രൂസ് ഷിപ്പുകൾ അടുക്കുന്ന ഒരു പോർട്ടും കൂടി ഉണ്ട് അവിടെ. എന്നാൽ ചരക്ക് നീക്ക് നടക്കുന്ന പോർട്ട് കുറച്ച് അകലെയാണ്. അപ്പോൾ ഞങ്ങൾ ഈ പ്രൊമനേഡിലൊന്ന് കയറി നദിയെ ഒന്ന് കാണാൻ തീരുമാനിച്ചു. പ്രൊമനേഡ് ഇത്തിരി ഉയരത്തിലാണ്. അവിടെ കയറി നിൽക്കുമ്പോൾ നമുക്ക് നദി ഇങ്ങനെ വിശാലമായിട്ട് ഒഴുകുന്നത് കാണാം. ഈ നദിയിലൂടെ മറ്റു പല പട്ടണങ്ങളിലേക്കും മറ്റു പല ഗ്രാമങ്ങളിലേക്കും ഒക്കെ കടത്തു ബോട്ടുകൾ ഓടുന്നുണ്ട്. ഫെറികൾ സർവീസുകളുണ്ട്. വാട്ടർ ബസ് എന്നാണ് ആ ഫെറി സർവീസ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ വാട്ടർ ബസ് അടുക്കുന്ന ചില ബോട്ട് ജെട്ടികൾ കാണാം. വാട്ടർ ബസ്സിൻ്റെ ജെട്ടികൾ, അത് ഫ്ലോട്ടിംഗ് ആണ്. വെള്ളത്തിലിങ്ങനെ പൊങ്ങിക്കിടക്കുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അതായത് നദിയിലെ വെള്ളം ഉയരുകയും താഴുകയും ചെയ്യുന്നതനുസരിച്ച് ഈ ജെട്ടി പൊങ്ങുകയും താഴുകയും ചെയ്യും. ഈ ഫ്ലോട്ടിംഗ് ജെട്ടി ഉയരുകയും താഴുകയും ചെയ്യും. അതിലേക്ക് റാമ്പുകളിലൂടെയാണ് ആളുകൾ കയറുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറേ ആളുകൾ നടന്ന് ഈ ബോട്ട് ജെട്ടിയിലേക്ക് കയറി വരുന്നുണ്ട്. അതായത് ഉടനെ ഒരു വാട്ടർ ബസ് ഉടനെ വരാൻ സാധ്യതയുണ്ടെന്നാണ് അതിൻ്റെ സൂചന. ഞാൻ അതേലും കുറച്ച് നേരം കണ്ടു നിൽക്കാൻ തീരുമാനിച്ചു. നല്ല വെയിലാണ്, നല്ല ചൂടും. അതായത് സമ്മറാണല്ലോ, സമ്മറിൽ യൂറോപ്പിൽ എനിക്ക് തോന്നുന്ന കേരളത്തിലേക്കാൾ ചൂടുണ്ട്. വിൻ്ററിൽ നല്ല തണുപ്പുമായിരിക്കും. അപ്പോൾ വെയിൽ കൊണ്ട് നല്ല വേർത്ത് കുളിച്ചെന്നാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ നിൽക്കുമ്പം ഒരു വാട്ടർ ബസ് വന്നു. അതിൻ്റെ എയർ കണ്ടീഷൻ ചെയ്ത ഭാഗമുണ്ട്, ഓപ്പൺ സ്പേസും ഉണ്ട്. സൈക്കിളൊക്കെ ആയിട്ട് ഇതിനകത്ത് ആളുകൾ കയറുന്നുണ്ട്. കാരണം സൈക്കിള് ട്രെയിനിലും ഇത്തരം വാഹനങ്ങളിലും ഒക്കെ കയറ്റാൻ അനുമതിയുണ്ട് അവിടെ. കാരണം ആളുകളുടെ നഗരത്തിനകത്തെ ഗതാഗതത്തിൻ്റെ ഏറ്റവും പ്രധാന ഉപാധി ഇപ്പോൾ സൈക്കിളായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് സൈക്കിളുമായിട്ട് യാത്ര ചെയ്യുന്ന ധാരാളം ആളുകളെ കാണാം. അത് അവിടെ വന്നടുത്തു ആളുകൾ കയറി കുറച്ച് പേർ ഇറങ്ങി, അത് വീണ്ടും പോകുന്നു. അടുത്ത ഗ്രാമങ്ങളിലേക്കാവാം, ചിലപ്പോൾ അടുത്ത പട്ടണത്തിലേക്ക് തന്നെയാവാം. ഇതിനെ ധാരാളം ആളുകൾ ആശ്രയിക്കുന്നുണ്ട് ജലഗതാഗതത്തെ ഇപ്പോഴും. അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ പകർത്തി അവിടെ ചില സ്മാരകങ്ങളുണ്ട്, ചില ശില്പങ്ങളുണ്ട്, അതൊക്കെ ചിത്രീകരിച്ച് ഞങ്ങൾ ഈ റോഡിനെ ക്രോസ് ചെയ്ത് ഡൗൺ ടൗണിലേക്ക്, അതായത് അതിൻ്റെ തന്നെ സ്ക്വയർ, ഈ അന്തോർപ്പിൻ്റെ ടൗൺ സ്ക്വയർ കാണാൻ വേണ്ടി പോവുകയാണ്. അവിടേക്ക് കയറി ചെല്ലുമ്പം ഈ ടൗൺ സ്ക്വയർ ഇത്തിരി ഉള്ളിലാണ്, പക്ഷേ അവിടേക്ക് ഒരു 100-200 meters ഒരു പാതയിലൂടെ അങ്ങ് നടന്നാൽ മതി. കല്ല് വിരിച്ചൊരു പാത, അതിലൂടെ നടക്കുമ്പോൾ അതിൻ്റെ രണ്ടു വശത്തും മറ്റെല്ലാ നഗരത്തിലും എന്ന പോലെ റെസ്റ്റോറൻറ്റുകളാണ്. 2 കഴിഞ്ഞിരിക്കുന്ന സമയം, അതുകൊണ്ട് ആളുകൾ ഇങ്ങനെ ആ വെയിൽ കൊള്ളാതെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ കാറ്റൊക്കെ കൊണ്ട് അതിൻ്റെ നിഴലിൽ
ബീറൊക്കെ നുണഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. എനിക്കും തോന്നുന്നുണ്ടൊന്ന് വിശ്രമിക്കാൻ. പക്ഷേ രാവിലെ 7 മണിക്ക് 8 മണിക്ക് തുടങ്ങിയ ഷൂട്ടിങ്ങാണ്, പക്ഷേ സമയമായിട്ടില്ല, ഇന്നത്തെ ജോലി തീർക്കണം. തന്നെയുമല്ല 4 മണിക്ക് അടുത്ത 2 മണിക്കൂർ കൊണ്ട് ആന്തോർപ്പ് തീർത്ത് ഈ എൻ്റെ സുഹൃത്തുക്കളെ യാത്രയാക്കണം. അവർക്ക് 8 മണിക്ക് ഡ്യൂട്ടിക്ക് കയറേണ്ടതാണ്. തന്നെയല്ല, എനിക്ക് ഒരു 4 4.5 ട്രെയിനിൽ നെതർലാൻഡ്സിലേക്ക് യാത്ര പുറപ്പെടണം. ആംസ്റ്റർഡാമിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് നഗരം തീർക്കുക. ഞാൻ അതിൻ്റെ ടൗൺ സ്ക്വയറിലേക്ക് എത്തി. ആ അങ്ങോട്ട് നടക്കുമ്പം വേറൊരു കാഴ്ചയുണ്ട്. അവിടെ നമസ്തേ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഞാൻ പറഞ്ഞല്ലോ, ആന്തോർപ്പ് ധാരാളം ഇന്ത്യക്കാരുള്ള ഗുജറാത്തികളുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളും ഈ ആന്തോർപ്പിലുണ്ട്. ഈ ആന്തോർപ്പിൻ്റെ ഡൗൺ ടൗൺ അല്ലെങ്കിൽ ടൗൺ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ കണ്ട ബ്രസൽസിൻ്റെയോ ബ്രൂഷിൻ്റെയോ പോലെ അത്ര പ്രൗഢിയുള്ള ഒരു നഗരചത്വരമല്ല. അത്ര ഗംഭീരമൊന്നും പറയാനില്ല. അത്ര ഗംഭീരമായ കെട്ടിടങ്ങളുമല്ല. അതിൽ പ്രധാനപ്പെട്ട പല കെട്ടിടങ്ങളുടെയും റിനോവേഷൻ നടക്കുന്നത് പൊതിഞ്ഞ് കെട്ടിവെച്ചിരിക്കുന്നു. അവിടുത്തെ ലിഫ്റ്റിൽ ചരക്ക് കയറ്റി ഇറക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട്. അതുകൂടാതെ അത്തരത്തിലുള്ളൊരു കെട്ടിടത്തിൻ്റെ ചുവട്ടിൽ കുറേ ഫയർ ഫൈറ്റേഴ്സ് വന്നിരിക്കുന്നു. ഒരു 10-30 പേര് ചുവന്ന കുപ്പായമൊക്കെ ധരിച്ച് നിൽക്കുന്നു. അവരെന്തോ ഒരു മോക്ക് ഡ്രില്ല് നടത്താൻ പോവുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യം വിചാരിച്ച എന്തോ അപകടം സംഭവിച്ചു എന്നാണ്. അതല്ല, അവരെന്തോ ഒരു പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ്. അതൊക്കെ ചിത്രീകരിച്ച് ആ സ്ക്വയറിൻ്റെ നടുക്കുള്ള വലിയൊരു ഫൗണ്ടനും അതൊക്കെ കണ്ട് ഞാൻ അതിൻ്റെ ഇടത്തരവിലൂടെ നടന്നു. കുറേ ദൂരം ആന്തോർപ്പിൻ്റെ പഴയ നഗരത്തിൻ്റെ കാഴ്ചകളിലൂടെ നടന്നു. അവിടെ ഒരു പട്ടിയും കുട്ടിയും കൂടെ കിടക്കുന്ന ഒരു ശില്പമുണ്ട്. മനോഹരമായ ചില പ്രദേശങ്ങളുണ്ട്, മന്ദിരങ്ങളുണ്ട്, ധാരാളം ദേവാലയങ്ങളുണ്ട്. ഇതൊക്കെ കണ്ട് ഞാൻ കുറേ ദൂരം അതിലൂടെ നടന്നു. ഈ ആന്തോർപ്പ് നഗരത്തിൻ്റെ ചരിത്രം ഏതാണ്ട് 1000 വർഷം മുമ്പ് തുടങ്ങിയതാണെങ്കിലും ആന്തോർപ്പ് തുറമുഖം വലിയ പ്രതാപത്തിലേക്ക് ഉയരുന്നത് യൂറോപ്പിൽ യൂറോപ്യന്മാർക്ക് ലോകമെങ്ങും കോളനികളുണ്ടായൊരു കാലത്താണ്. അന്ന് ഇവരുടെ കോളനിയിൽ നിന്ന്, ബെൽജിയത്തിൻ്റെ കോളനിയിൽ നിന്നുള്ള സമ്പത്ത് കൊണ്ടല്ല സത്യത്തിൽ ഇവരുടെ നഗരങ്ങൾ വളർന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇവർ യൂറോപ്പിലെ മറ്റ് കോളനികളുള്ള മറ്റ് രാജ്യങ്ങൾ, വലിയ സമ്പന്ന രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ചരക്കുകളെ അല്ലെങ്കിൽ ആ റോ മെറ്റീരിയൽസിനെ പ്രോസസ്സ് ചെയ്യുന്ന ഫാക്ടറികളും ഇൻഡസ്ട്രികളും ആരംഭിച്ചാണ് ഇവർ സമ്പത്ത് ഉണ്ടാക്കിയത്. ഉദാഹരണം പറഞ്ഞാൽ സ്പെയിന്, ലാറ്റിൻ അമേരിക്കയിലും കരീബിയൻ നാടുകളിലും ഒക്കെ ഉണ്ടായിരുന്ന നിരവധി കോളനികളിൽ നിന്ന് കരിമ്പ് കൃഷി, അവിടെ കരിമ്പ് അവർ കൃഷി ചെയ്തിരുന്നു വലിയ തോതിൽ അടിമകളെ കൊണ്ട്. ആഫ്രിക്കയിൽ പോലും കരിമ്പ് കൃഷി നടത്തിയിരുന്നു. ഇവിടെ നിന്നൊക്കെയുള്ള കരിമ്പ് കൊണ്ടുവന്ന് ഈ ആന്തോർപ്പ് തുറമുഖത്ത് ഇറക്കിയിരുന്നത്. ആ കൊണ്ടുവന്ന കരിമ്പിനെ ആട്ടി പഞ്ചസാര മില്ലുകളിൽ പഞ്ചസാരയാക്കി മാറ്റിയിരുന്ന നിരവധി ഫാക്ടറികൾ ഈ ആന്തോർപ്പും പരിസരത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കരിമ്പ് കൊണ്ടുവന്ന് ഇറക്കുന്ന തുറമുഖവും അവിടെ നിന്ന് പഞ്ചസാരയാക്കി പഞ്ചസാര എക്സ്പോർട്ട് ചെയ്യുന്ന തുറമുഖവും ഈ ആന്തോർപ്പായിരുന്നു. അതുപോലെ തന്നെ ഒരു കാലത്ത് ഈ കോളനികളുടെ പ്രതാപകാലത്ത് 1800കളിലും 1900ത്തിൻ്റെ ആദ്യകാലത്തും ഒക്കെ ലോകത്തിലെ ചരക്ക് നീക്കത്തിൻ്റെ 40% നടന്നിരുന്നത് ഈ ആന്തോർപ്പ് തുറമുഖത്തിലൂടെ. അതായത് ലോകത്താകെ നടക്കുന്ന ചരക്ക് നീക്കത്തിൻ്റെ വാണിജ്യത്തിൻ്റെ 40% നടന്നു. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എത്രയെന്ന് ചിന്തിച്ച് നോക്കിയേ. അതായത് ബാക്കി ലോകത്തെ മുഴുവൻ രാജ്യങ്ങളിലും മുഴുവൻ തുറമുഖങ്ങളിലും കൂടെ ബാക്കിയുള്ള 60% നടന്നിട്ടുള്ളൂ എന്നർത്ഥം. അപ്പം ലോകത്തിലെ നമ്പർ 1 തുറമുഖമായിരുന്നു ഒരു കാലത്ത്. അപ്പം അങ്ങനെയാണ് ഇവർ സമ്പന്നതയിലേക്ക് കുതിച്ചു കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കെട്ടിടങ്ങൾക്കൊക്കെ ഒരു പ്രൗഢി അല്ലെങ്കിൽ പൗരാണിക ആ ഒരു ഗാംഭീര്യം, കലാഭംഗി എന്നതിനേക്കാൾ ഒരു ഇൻഡസ്ട്രിയൽ സിറ്റിയുടെ ഒരു രൂപമാണ് നമുക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുരാതന നഗരത്തിലൂടെയുള്ള ആ ഓൾഡ് ടൗണിലൂടെയുള്ള യാത്ര എനിക്ക് അത്ര ഹൃദ്യമായിട്ട് തോന്നിയില്ല. തന്നെയുമല്ല, നല്ല ചൂടും വെയിലും ആയിരുന്നതുകൊണ്ടൂടെ ആവാം എനിക്ക് അത്ര ഒരു 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 ഗംഭീര അനുഭവമായിട്ട് തോന്നിയില്ല. ഞാൻ തിരിച്ച് കറങ്ങി ഒരു നടത്ത ഒരു ചുറ്റി നടത്തമൊക്കെ കഴിഞ്ഞ് കാർ പാർക്ക് ചെയ്തിരുന്നിടത്ത് ചെന്നു. അതിനു മുമ്പ് തന്നെ ജോണിയും ബ്ലേസും കാറിലേക്ക് മടങ്ങിയിരുന്നു. കാരണം അവർക്കും ഈ വെയിൽ കൊണ്ട് നടക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല അധികം. ഞങ്ങൾ കാറിലേക്ക് ചെന്നു. ഞങ്ങൾ അവിടെ നിന്ന് യാത്ര ആരംഭിച്ചു. യാത്ര ആരംഭിക്കുന്നത് ഞങ്ങളിനി പിരിയുകയാണ്. ജോണിയും ബ്ലേസും അവരുടെ ജോലി സ്ഥലത്തേക്ക് മടങ്ങുന്നു, അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് മടങ്ങുന്നു, ഞാൻ മറ്റൊരു വഴിക്ക് പോകുന്നു. അപ്പോൾ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയാക്കണം. റെയിൽവേ സ്റ്റേഷൻ കുറച്ച് ഉള്ളിലാണ്, അവിടേക്കാണ് പോകുന്നത്. അത് വളരെ ശാസ്ത്രീയമായി ഉണ്ടാക്കിയ റോഡുകൾ, ഗംഭീരമായ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇതൊക്കെ കണ്ട് ഞങ്ങൾ കൊട്ടാരം പോലത്തെ കൂറ്റനൊരു കൊട്ടാരത്തിൻ്റെ മുന്നിൽ പോയി കാർ കൊണ്ടുപോയി നിൽക്കുന്നു. കൊട്ടാരത്തിൻ്റെ വശത്ത് ഒരു സൈഡിൽ, ഇതേത് കൊട്ടാരമാണെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നു. അതിഗംഭീരമായ അതിബൃഹത്തായ ഒരു കൊട്ടാരം, ഒരു കെട്ടിടം. അവിടെ ഇറങ്ങി കാർ ഒരിടത്ത് പാർക്ക് ചെയ്യാൻ സൗകര്യം കിട്ടി. കാർ പാർക്ക് ചെയ്ത് ഇറങ്ങുമ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ അവിടുത്തെ. അതായത് ഒരു കാലത്തെ വാണിജ്യ വളർച്ചയുടെ പ്രൗഢി, അതിൻ്റെ തെളിവ് എന്ന മട്ടിൽ ഗംഭീരമായ മാർബിളും ഗ്രാനൈറ്റും കൊണ്ട് പണിത ഗംഭീരമായൊരു നിർമ്മിതിയാണ് അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. അതായത് നമ്മുടെ നാട്ടിലേതുപോലെ ട്രെയിൻ വന്ന് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമും ആസ്പെറ്റോസ് ഷീറ്റ് ഇട്ട ഒരു മേൽക്കൂരയും ഉള്ളൊരു സാധനമല്ല അവിടെ റെയിൽവേ സ്റ്റേഷൻ എന്നർത്ഥം. അത് ഇവിടുത്തെ മാത്രമല്ല, യൂറോപ്പിലെ മിക്കവാറും എല്ലാ റെയിൽവേ സ്റ്റേഷനിലും, യൂറോപ്പിൽ മാത്രമല്ല അമേരിക്കയിലും, അമേരിക്കയിലെ ഫിലാഡൽഫിയ യൂണിയൻ സ്റ്റേഷനാവട്ടെ,
ഷിക്കാഗോ റെയിൽവേ സ്റ്റേഷൻ ആവട്ടെ, യൂണിയൻ സ്റ്റേഷൻ ആവട്ടെ, ഇതൊക്കെ ഓരോ കൊട്ടാരം പോലെ നിർമ്മിക്കുന്നത്. അതായത് അന്യനാടുകളിൽ നിന്ന് ആളുകൾ വന്നിറങ്ങുന്നത്, ആ നാട്ടിലേക്ക് വന്നിറങ്ങുന്നതും ആ നാട്ടിൽ നിന്ന് തിരിച്ചു കയറി പോകുന്നതും അതിൻ്റെ പൂമുഖമാണ് ഈ റെയിൽവേ സ്റ്റേഷൻ അല്ലേ. ഒരു രാജ്യത്തിൻ്റെ പൂമുഖമാണ് റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ എയർപോർട്ട് എന്ന് പറയുന്നത്. ആ നമ്മളുടെ വീടിൻ്റെ ഒരു പൂമുഖം എത്ര ഭംഗിയായി ഗംഭീരമായും അലങ്കരിച്ച് ഒരുക്കി മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന മട്ടിലാക്കി നിർത്തുമോ, അത് തന്നെയാണ് ഓരോ രാജ്യങ്ങളും അവരുടെ റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടുകളിലും ചെയ്യുന്നത്. അപ്പം റെയിൽവേ സ്റ്റേഷനുകൾ അത്തരത്തിൽ പ്രൗഢിയുള്ളതായിരിക്കണമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ഗംഭീരമായ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അതിൻ്റെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ എതിർവശത്തുള്ള ഒരു സ്ട്രീറ്റുണ്ട്, അതിനോട് ചേർന്ന് പോകുന്ന ഒരു സ്ട്രീറ്റിൻ്റെ മറുവശത്ത് മുഴുവൻ രസകരമായൊരു കാഴ്ചയാണ്. നമ്മളെ ചില നാട്ടിലെ ഈ സ്വർണ്ണക്കടകളുടെ തെരുവുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ്, ഇന്ത്യൻ പേരുള്ള സ്വർണ്ണക്കടകളുടെ തെരുവാണ്. സ്വർണ്ണത്തിൽ രക്തം പതിച്ച, വെള്ളിയിൽ രക്തം പതിച്ച, രക്തം മാത്രമുള്ള ആഭരണങ്ങൾ വിൽക്കുന്ന ഗംഭീര സ്വർണ്ണക്കടകൾ. അതായത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും രത്നത്തിൻ്റെയും ആഭരണങ്ങൾ വിൽക്കുന്ന ഗംഭീരൻ ജ്വല്ലറികൾ, അത് ഒന്നും രണ്ടുമൊന്നുമല്ല, നൂറുകണക്കിനാണ് അവിടെ. അതിലൂടെ കുറേ നേരം ഞാൻ കാഴ്ചകൾ കണ്ടു നടന്നു, അവിടെ ചിത്രീകരിച്ചു, അതിൻ്റെ ചില ഫോട്ടോകൾ എടുത്തു. അതിന് പുറത്ത് നിന്നത് കാണുന്നതിൽ നമ്മളെപ്പോലെ തന്നെ ഈ സ്വർണ്ണഭ്രമം, ആഭരണഭ്രമം സായിപ്പിനുണ്ടെന്ന് മനസ്സിലായി. നല്ല മദാമ്മമാരൊക്കെ വന്ന് ഇതിങ്ങനെ നോക്കി ഇതിൻ്റെയൊക്കെ വില മനസ്സിലാക്കി ഇതിനെയൊക്കെ മനസ്സിൽ സ്വന്തം കഴുത്തിൽ അണിയുന്നതായി ഭാവനയിൽ കണ്ട് നടന്നു പോകുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. അതിലൂടെ മുന്നിലൂടെ കുറച്ചുകൂടെ നടന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗമല്ല, ഒരു വശമാണ്. വശം ഇത്ര ഗംഭീരമാണെങ്കിൽ മുൻപെന്തായിരിക്കും എന്ന് കരുതാൻ വേണ്ടി അറിയാൻ വേണ്ടി മുന്നിലേക്ക് നടന്നു. മുന്നിലൊരു വലിയൊരു സ്ക്വയറാണ്, ഒരു വലിയൊരു മൈതാനം പോലത്തെ ഒരു ഭാഗം. അതിനകത്ത് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് വലിയ അമ്യൂസ്മെൻറ്റ് പാർക്കല്ല, ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട്. മുന്നിലും അതിഗംഭീരമായൊരു കാഴ്ചയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ. അപ്പോൾ ഞങ്ങളിനി പിരിയുകയാണ്. ഇപ്പോഴത്തേക്ക് മണി 4 ആകാറാവുന്നു. അപ്പോൾ എന്നാൽ ഇത്തിരി ഭക്ഷണം കഴിച്ചിട്ട് പിരിയായെന്ന് തീരുമാനിച്ചു. അവിടെ തന്നെ ഈ മുന്നിലെ മൈതാനം പോലെ, റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലെ മൈതാനം പോലെ കിടക്കുന്ന കല്ല് വിരിച്ച ആ ഭാഗം, അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെയുള്ള ആ ഭാഗത്ത് ഓരങ്ങളിൽ ധാരാളം റെസ്റ്റോറൻറ്റുകളുണ്ട്. അതിൽ തുർക്കി റെസ്റ്റോറൻറ്റുകൾ, അറേബ്യൻ ഭക്ഷണം കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളുണ്ട്. അതിലൊരു അറേബ്യൻ റെസ്റ്റോറൻറ്റിൽ പോയി ഞങ്ങൾ കബാബ് ഓർഡർ ചെയ്തു. അത് പെട്ടെന്ന് കിട്ടും, പെട്ടെന്ന് കഴിക്കാം എന്ന് കരുതി അത് ഓർഡർ ചെയ്തു. അതവിടെ ഇരുന്ന് കഴിച്ചു. അങ്ങനെ ഞങ്ങളവിടെ വെച്ച് പിരിയുകയാണ്. ഞാൻ കാറിൻ്റെ അടുത്തേക്ക് ചെന്ന് ഇവരെ കാറിൽ കയറ്റി യാത്രയാക്കി. എനിക്ക് ഇനി 4:45 ശേഷം പല ട്രെയിനുകൾ അങ്ങോട്ടുണ്ട്. അത് ഞാൻ ടിക്കറ്റ് എടുത്ത് പോയിക്കോളാം, നിങ്ങൾ പോയിക്കോളൂ, ഇനി എൻ്റെ കൂടെ സമയം കളയണ്ട എന്ന് പറഞ്ഞ് അവരെ യാത്രയാക്കി. കാരണം അവർ ചെയ്തത് വലിയൊരു സേവനമാണ്, അവർ ചെയ്തത് വലിയൊരു സഹായമാണ്. ഈ 2 2-3 ഇഫക്റ്റീവ്ലി അവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ ആ കാറിൽ അവരുടെ സഹായമില്ലായിരുന്നെങ്കിൽ ശരിക്കും ഇത്ര വിശദമായി ഇത്ര സമയം ലാഭിച്ച് എനിക്ക് ഈ ചിത്രീകരണം സാധ്യമാകുമായിരുന്നില്ല. അങ്ങനെ അവർ മടങ്ങി. ഞാൻ വീണ്ടും ഈ മുറ്റത്തൂടെ നടന്ന്, ഈ മുറ്റത്തിനപ്പുറം റോഡുകൾ ക്രോസ് ചെയ്യുന്നൊരു ഭാഗമുണ്ട്, അതിനപ്പുറം ഒരു ചൈന ടൗൺ ആണ്. അത് നമുക്ക് ഇവിടെ നിന്ന് കഴിയുമ്പോൾ കാണാം. ഒരു വലിയൊരു ചൈനീസ് ഗേറ്റ് പണിതു വെച്ചിരിക്കുന്നു. ആ ഗേറ്റ് കടന്നാൽ ചൈന ടൗൺ ആണ്. അതായത് ചൈനക്കാർ ലോകത്ത് ഏത് രാജ്യത്തുണ്ടോ അവരവിടെ ഒന്നിച്ചായിരിക്കും താമസിക്കുക. അവർ താമസിക്കുന്ന ആ സെറ്റിൽ ചെയ്തിരിക്കുന്ന ആ പ്രദേശത്ത് ഒരു ചൈനയിലെ തെരുവ് പോലെ ചുവന്ന റാന്തൽ വിളക്കുകളും ചൈനീസ് വ്യാളികളും ഒക്കെയുള്ള ശില്പങ്ങളും ഒക്കെയായി ഒരു തെരുവിനെ രൂപപ്പെടുത്തിയിരിക്കും. ആ തെരുവിലാണ് ഇവരുടെ കച്ചവട പീടികകളെല്ലാം. അവിടെ കിട്ടുന്നതാവട്ടെ മുഴുവൻ ചൈനീസ് ഉൽപ്പന്നങ്ങളായിരിക്കും. ചൈനീസ് ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കിട്ടുന്ന പേനയും പെൻസിലും ഒക്കെ പോലുള്ള ചൈനീസ് ഉൽപ്പന്നമല്ല ഞാൻ പറയുന്നത്, യഥാർത്ഥ ചൈനയിൽ അവർ വാങ്ങുന്നതും ഉപയോഗിക്കുന്നതായ ഉൽപ്പന്നങ്ങൾ, അവരുടെ അങ്ങാടി പീടികകൾ, അവരുടെ പലചരക്ക് പീടികകൾ, അവരുടെ പൂജാദ്രവ്യങ്ങൾ വിൽക്കുന്ന പീടികകൾ, അവരുടെ ശില്പങ്ങളും ദൈവ ശില്പങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ, അവരുടെ റെസ്റ്റോറൻറ്റുകൾ, ചൈനീസ് ഫുഡ് മാത്രം കിട്ടുന്ന റെസ്റ്റോറൻറ്റുകൾ, ചൈനീസ് ഫുഡിന് വേണ്ട സാധനങ്ങൾ കിട്ടുന്ന പലചരക്ക് കടകൾ, ചൈനീസ് ശൈലിയിലുള്ള വസ്ത്രങ്ങൾ വിൽക്കുന്ന കടകൾ, എല്ലാം ചൈനീസ് മയമാണ്. അപ്പം ആ ഒരു സ്ട്രീറ്റ് മുഴുവൻ ചൈനക്കാരുടെ കടകളാണ്. അതിലൂടെ കുറേ നേരം ചുറ്റി നടന്നു. അവിടെ റെസ്റ്റോറൻറ്റുകളുണ്ട് ധാരാളം, ചൈനീസ് റെസ്റ്റോറൻറ്റുകൾ. അപ്പം അതെല്ലാം കണ്ട് ഞാൻ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. ഇനി ടിക്കറ്റ് എടുക്കാം. ഞാൻ ഇതിനകത്തേക്ക് കയറി ചെന്നു. അകം അതിഗംഭീരമാണ്, ഈ പുറമേ കണ്ടതിനേക്കാൾ പകിട്ടാണ്. ഗ്രാനൈറ്റിൻ്റെ കൂറ്റൻ തൂണുകളും ഒത്തുപണികളും ഒരു കൊട്ടാരത്തിനകം തന്നെ ഗംഭീരമായ പ്രൗഢമായ ഒരു കെട്ടിടം. അപ്പോൾ ഈ സാധാരണ വെൻഡിങ് മെഷീനിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഞാൻ വെൻഡിങ് മെഷീനിൽ ചെയ്ത് ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോൾ ടിക്കറ്റ് കിട്ടുന്നില്ല. അതെന്താണെന്ന് ഒരാൾ ചോദിച്ച് പറഞ്ഞു, എനിക്ക് പോകേണ്ട, എനിക്ക് ടിക്കറ്റ് എടുക്കേണ്ടത് ആംസ്റ്റർഡാമിലേക്കാണ്. സത്യത്തിൽ നമ്മൾ യൂറോപ്പിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ ഈ രാജ്യങ്ങൾ തിരിയുന്നതും രാജ്യങ്ങളുടെ അതിരുകളൊന്നും പലപ്പോഴും ശ്രദ്ധിക്കില്ല. ഇത് സത്യത്തിൽ ആംസ്റ്റർഡാം എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്താണ്, നെതർലാൻഡ്സ് മറ്റൊരു രാജ്യമാണ്. നമ്മളൊരു വിദേശയാത്രയാണ് ഇനി നടത്താൻ പോകുന്നത്. ട്രെയിനിലാണ് പോകുന്നതെങ്കിലും നമ്മളൊരു ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിലേക്ക് പോകുന്ന പോലെ നമുക്ക് തോന്നുള്ളൂ. പക്ഷേ മറ്റൊരു രാജ്യത്തേക്ക് പോവാണ്. അങ്ങനെയുള്ള ടിക്കറ്റ് മെഷീനിൽ നിന്ന് കിട്ടില്ല, അതിന് നമ്മൾ ഈ കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കണം.
ഞാൻ കൗണ്ടറിൽ ചെന്നു. അപ്പോൾ അവിടെ രണ്ട് ട്രെയിനുകളുണ്ട്, ഇൻ്റർസിറ്റി ട്രെയിനുകളുണ്ട്. അത് ഇത്തിരി ഹൈ സ്പീഡിൽ പോകുന്ന ട്രെയിനുകളല്ല, സാധാരണ സ്പീഡിൽ പോകുന്ന ട്രെയിനുകളാണ്. എന്നാൽ താലീസ് എന്ന് പറയുന്ന ഒരു ഹൈ സ്പീഡ് ട്രെയിൻ വരുന്നുണ്ട്, അത് 5:30 വരുന്നത്. അതിൽ കയറിയാൽ പെട്ടെന്ന് അവിടെ എത്തും. പക്ഷേ അതിന് ഏകദേശം 8,000 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. എന്നാൽ ഈ ഇൻ്റർസിറ്റി ട്രെയിനിന് 5:44 ട്രെയിൻ വരിക, 5:44 അവിടുത്തെ അങ്ങനെയൊക്കെയാണ് സമയം പറയുക, 5:44 അല്ലെങ്കിൽ 7:33, അല്ലാതെ 7:30 5:45 ഒന്നും ആയിരിക്കില്ല. അപ്പോൾ ഇതൊരു കൗസുഖം നമുക്ക് തോന്നുന്ന ഒരു കണക്കാണല്ലോ, ടൈം ടേബിളാണത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ ഇൻ്റർസിറ്റി ട്രെയിനിനാണെങ്കിൽ ഏതാണ്ട് 3500 രൂപയെ ടിക്കറ്റ് നിരക്കുള്ളൂ. ഇപ്പോൾ തിരക്ക് പിടിച്ച് അങ്ങ് ഹൈ സ്പീഡിൽ പോയിട്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ പിന്നെ ഈ ഇൻ്റർസിറ്റി മതി. അതാണെങ്കിൽ സ്ലോയിൽ പോകുമ്പോൾ നമുക്ക് പുറത്തെ കാഴ്ചകൾ ചിത്രീകരിക്കാൻ, ദൃശ്യങ്ങൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കിട്ടും. മാത്രമല്ല പൈസ ഒത്തിരി ലാഭമുണ്ട്, നമുക്ക് സ്വസ്ഥമായിട്ട് അങ്ങ് യാത്ര ചെയ്യുകയും ചെയ്യാം. അതാണെങ്കിൽ 5:44 ട്രെയിനുണ്ട്, ഞാൻ ആ ടിക്കറ്റ് തന്നെ എടുത്തു. എന്നിട്ട് ഇനി പ്ലാറ്റ്ഫോമിലേക്ക് പോകണം. അപ്പോൾ ഈ പ്രൗഢമായ ലോബിയൊക്കെ കടന്ന് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് പോകാനായിട്ട് ചെല്ലുമ്പോഴാണ് രസകരമായ കാര്യം. നമ്മുടെ ഇവിടെയൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വന്ന് നിൽക്കുന്നതും ഒരു നിരപ്പിലായിരിക്കും അല്ലേ, ഒരു നിലയേ ഉണ്ടാവുള്ളൂ. ട്രെയിൻ ഓടുന്ന ആ പാളത്ത് തന്നെ വന്നങ്ങ് നിൽക്കുകയാണ് സ്റ്റേഷനിൽ. ഇവിടെ അങ്ങനെയല്ല, നമ്മളിപ്പോൾ ചെന്ന് നിൽക്കുന്നത് സ്റ്റേഷൻ്റെ ഭൂനിരപ്പിൽ തന്നെയാണെങ്കിലും ഇനി താഴേക്ക് ഒരു 4 നിലകളുണ്ട്. എസ്കലേറ്റർ ഇറങ്ങി താഴേക്ക് പോകാം. നമ്മൾ ഈ നിൽക്കുന്ന നിലയിലും ട്രെയിൻ വന്ന് നിൽക്കുന്നുണ്ട്, താഴേക്കുള്ള 4 നിലകളിലും ട്രെയിൻ വന്ന് നിൽക്കുന്നുണ്ട്. എൻ്റെ ട്രെയിൻ വന്ന് നിൽക്കുന്നത് ഏറ്റവും താഴത്തെ നിലയിലാണ്. അപ്പോൾ ഭൂഗർഭത്തിൽ, ഭൂമിക്ക് അടിയിലേക്ക് താഴോട്ടോട്ടിറങ്ങുക, അതായത് പല നിലകളിൽ ട്രെയിൻ വന്ന് നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷൻ ഞാൻ അധികം എങ്ങും കണ്ടിട്ടില്ല. ഇന്ത്യയിൽ തീർച്ചയായിട്ടും അതില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഏഷ്യൻ രാജ്യങ്ങളിലും അധികം ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. അതിഗംഭീരമായ ഒരു കാഴ്ചയാണത്. പല ട്രെയിനുകൾ വരുന്നു, പല ട്രെയിനുകൾ പുറപ്പെടുന്നു, പല നിലകളിലൂടെ പല ട്രെയിനുകൾ ഓടുന്നു. ഒരു അത്ഭുത ലോകമാണ്. അങ്ങനെ ഞാൻ ഏറ്റവും താഴത്തെ നില ചെന്നിറങ്ങി. അവിടെ നിൽക്കുമ്പോൾ ഒരു ട്രെയിൻ അവിടെ പോകാൻ പുറപ്പെടാൻ നിൽക്കുന്നുണ്ട്. അത് പെട്ടെന്ന് തന്നെ വാതിലുകൾ അടഞ്ഞു പുറപ്പെട്ടു പോയി. അപ്പോഴത്തേക്കും ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും മറ്റേ സൈഡിൽ കൂടെ ട്രെയിൻ വരുന്നു, നിൽക്കുന്നു, ആളുകൾ കയറുന്നു, അത് കടന്നു പോകുന്നു. കുറച്ച് നേരം കാത്തിരുന്നപ്പോഴത്തേക്കും ഞാൻ എന്നോട് ടിക്കറ്റ് കൗണ്ടറിലെ സ്ത്രീ ചോദിച്ച താലീസ് ടിക്കറ്റ് വേണമെന്ന് ചോദിച്ചല്ലോ, ഹൈ സ്പീഡ് ട്രെയിനിൻ്റെ, ആ താലീസിൻ്റെ ട്രെയിൻ വന്നു നിന്നു. അത് വേറൊരു രൂപമാണ്. താലീസ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു മറ്റൊരു കമ്പനി നടത്തുന്ന ട്രെയിനാണത്. അതായത് യൂറോപ്പിലെ റെയിൽവേ ട്രാക്കുകളിലൂടെ ഒരു കമ്പനിയുടെ ഒരു രാജ്യത്തിൻ്റെ ട്രെയിനല്ല ഓടുന്നത്, സ്വകാര്യ കമ്പനികളും മറ്റ് പല രാജ്യങ്ങളിലെ ട്രെയിനുകളും ഒക്കെ ഓടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേയുടെ ഇത്രയും വിപുലവും ബൃഹത്തായതുമായ റെയിൽവേ ട്രാക്കുകളിലൂടെ എത്രയോ സ്വകാര്യ കമ്പനികൾക്ക് വണ്ടികൾ ഓടിക്കാൻ അനുവാദം കൊടുത്തിരുന്നെങ്കിൽ ഇന്ത്യൻ റെയിൽവേ എത്ര വികസിച്ചതിനെ, ടൂറിസത്തിൽ ഉൾപ്പെടെ എത്രമാത്രം പുരോഗതി നേടിയതിനെ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. തന്നെയല്ല, ഇന്ത്യൻ റെയിൽവേക്ക് പോലും മാതൃകയാകാവുന്ന എത്രയെത്ര പരിഷ്കാരങ്ങൾ അവർ കൊണ്ടുവന്നേനെ. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെയാണ് വളർന്നത്. ഈ ഇത്രയേറെ റെയിൽവേ കമ്പനികൾ, അവ പല സ്പീഡിലോടുന്നവ, പല സൗകര്യങ്ങൾ കൊടുക്കുന്ന ഒക്കെ ഇതിലൂടെ ഈ യൂറോപ്പിലൂടെ റെയിൽവേ സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ താലീസിൻ്റെ ട്രെയിൻ വന്ന് നിന്നു, അതിൻ്റെ വാതിലുകൾ തുറന്നു. അപ്പോൾ ഒരു ടിക്കറ്റ് എക്സാമിനർ പുറത്ത്, ഓരോ വാതിലിലും ടിക്കറ്റ് എക്സാമിനർ നിൽക്കുന്നു. കയറാൻ ചെല്ലുന്നവരുടെ ടിക്കറ്റ് പരിശോധിക്കുന്നു. താലീസിൻ്റെ ടിക്കറ്റ് മാത്രമാണെങ്കിൽ അകത്തേക്ക് കയറാൻ അനുവദിക്കുന്നു. വാതിൽ, ഈ ടിക്കറ്റ് എക്സാമിനർ വീണ്ടും അകത്തേക്ക് കയറുന്നു, വാതിലുകൾ അടയുന്നു. വാതിൽ അടഞ്ഞപ്പോഴാണ് ഒരാൾ ബാഗ് വലിച്ച് ഓടി വന്ന്, ടിക്കറ്റ് എടുത്ത പാവത്താനായിരിക്കണം, വാതിലൊക്കെ വരുന്നു, ഒരു രക്ഷയില്ല, പിന്നെ വാതിൽ തുറക്കുന്ന പ്രശ്നമില്ല. അയാൾ അതിൻ്റെ ചുറ്റും അപ്പുറം ഇപ്പുറമുള്ള വാതിലുകളുടെ വാതിലൊക്കെ പോയി നിൽക്കുന്നു. ട്രെയിൻ പുറപ്പെടുന്നു ഇയാളെ കൂടാതെ. ഇയാളാകെ നിരാശനായി, നിലത്ത് 2 ചവിട്ടൊക്കെ ചവിട്ടി അപ്പുറത്തേക്ക് നടന്നു പോകുന്നു. അങ്ങനെ വീണ്ടും ഞാനും കുറേ ആളുകളും അപ്പോഴത്തേക്ക് ഇവിടെ എത്തി. അടുത്തത് ഈ പറഞ്ഞ എനിക്ക് പോകേണ്ട ഇൻ്റർസിറ്റി ട്രെയിനാണ്, ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു. 5:44 എൻ്റെ ടിക്കറ്റേ പറഞ്ഞിരിക്കുന്നതും അവിടുത്തെ എഴുതി കാണിക്കുന്നതും. അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി, ഈ 5:44 തന്നെ ഇത് വരുമോ. അപ്പോൾ ഞാൻ ഈ ക്ലോക്കയിലേക്ക് ഇങ്ങനെ ക്യാമറ ഫോക്കസ് ചെയ്ത് വെച്ച് അങ്ങനെ ഇരുന്നു. 5:43 5:44 അതാ 5:44 കറക്റ്റ് ട്രെയിൻ വന്ന് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നു. എൻ്റേതൊരു സെക്കൻഡ് ക്ലാസ് ടിക്കറ്റാണ്, അതുകൊണ്ട് ഈ 2 എന്നെഴുതിട്ടുണ്ടാവും. സെക്കൻഡ് ക്ലാസ് ആണെങ്കിൽ ആ ബോഗിയുടെ പുറത്ത് 2 എന്നെഴുതിട്ടുണ്ടാവും, അല്ലാത്തടത്ത് 1 എന്നെഴുതിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ ഞാൻ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് ബോഗി കണ്ടുപിടിച്ചു, അതിനകത്ത് കയറി. അതിനകത്ത് കുറേ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്. സീറ്റ് നമ്പർ അതിൽ എഴുതിയിട്ടുണ്ട്. ആ സീറ്റ് നമ്പർ ഞാൻ പോയിരുന്നു. ഒരു വിൻഡോ സീറ്റാണ്, പുറത്തെ കാഴ്ചകൾ ഷൂട്ട് ചെയ്യണം. പക്ഷേ അധികം ആളുകളില്ലാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലായി വേറെ ഏതെങ്കിലും ഒരു സീറ്റിലേക്കും വേണമെങ്കിൽ പിന്നീട് മാറിയിരിക്കാമെന്ന്. അങ്ങനെ അല്പസമയം കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിന് അവിടെ നിന്ന് ആന്തോർപ്പിൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പയ്യെ ഓടി തുടങ്ങി. ഇപ്പോൾ ഓടുന്നത് പുറത്തെ കാഴ്ചയൊന്നും കാണാൻ പറ്റില്ല, നമ്മളൊരു ടണലിനകത്തായിരിക്കുന്നത്. കാരണം ഭൂമിനിരപ്പിൽ നിന്ന് ഒരു 4 നില താഴെയാണ് ഇപ്പോൾ ഈ ഈ ട്രെയിൻ വന്ന് നിൽക്കുന്നത്. ഇനി ഭൂനിരപ്പിലേക്ക് ഇത് കയറി വരണം. അപ്പോൾ അത്രയും ദൂരം ടണലിൽ കൂടിയാണ് ഇത് ഓടുന്നത്. അങ്ങനെ ആ ടണലിലൂടെ, ഇരുട്ടിലൂടെ ആ ട്രെയിനിങ് ഇങ്ങനെ പുറത്തേക്ക് ഓടുകയാണ്.
കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ടണലിൽ നിന്ന് പുറത്തിറങ്ങി പൂനിരപ്പിലേക്ക് എത്തി. ട്രെയിന് ആന്തവർപ്പ് പട്ടണത്തിൻ്റെ പ്രാന്തഭാഗത്തുകൂടിയാണ് പോകുന്നതെന്ന് മനസ്സിലായി. കെട്ടിടങ്ങളുടെ എണ്ണം കുറഞ്ഞു 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 വരുന്നു. പിന്നെ ചെറിയ ചെറിയ വീടുകളായി മാറി, പിന്നെ വലിയ ചെറിയ കൃഷിയിടങ്ങളായി, പിന്നെ നോക്കത്താ ദൂരം കൃഷിയിടങ്ങളുടെ നടുവിലൂടെ ബെൽജിയത്തിൻ്റെ ഭൂമിയെ ആന്തവർപ്പ് പട്ടണത്തെ പിന്നിലാക്കി പുതിയൊരു രാജ്യം ലക്ഷ്യമാക്കി ഞാനും എൻ്റെ ട്രെയിനും യാത്ര തുടരുകയാണ്.